ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഗ്നിപരീക്ഷ കഴിഞ്ഞ് ഉന്നത വിജയം അഥവാ അത്യുഗ്ര വിജയത്തോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ, അതായത് അധികാരമല്ല യു ഡി എഫ് സ്ഥാനങ്ങളിലേക്ക് തിരിച്ചെത്തി, അഥവാ വലിയ തോതിൽ അവർ അവരുടെ കോട്ട ശക്തമാക്കിയെങ്കിലും യു ഡി എഫിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിനുള്ളിൽ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ ഒറ്റപ്പെടുന്നു. സുധാകരനെ മാറ്റാനുള്ള ചരടുവടികൾ വലിയ തോതിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഗ്രൂപ്പുകൾ. സുധാകരൻ അടിച്ചൊതുക്കിയ എ ഐ ഗ്രൂപ്പുകൾ ശക്തമായ രീതിയിലാണ് സുധാകരനെതിരെ പടനീക്കം നടത്തുന്നത്. എന്തായാലും വരാൻ പോകുന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിൽ തന്നെ, മുന്നോടിയായി തന്നെ, അതിനു മുൻപേ തന്നെ സുധാകരനെ തൽസ്ഥാനത്ത് മാറ്റുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. സുധാകരൻ സ്വാഭാവികമായിട്ടും എം പി ആയ പശ്ചാത്തലത്തിൽ ഇനി അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് എന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല എന്നും, അദ്ദേഹം മണ്ഡലവുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ള വ്യക്തിയായതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്നും ഉടൻ മാറ്റി തരണമെന്നുമുള്ള രീതിയിൽ ഒരു ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ വയ്ക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത്. വി ഡി സതീശനെയോ അതോടൊപ്പം ഉള്ളവരെയോ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് വി ഡി സതീശനെ മാറ്റി ഒന്നല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ആക്കണം, അതല്ലെങ്കിൽ എം എം ഹസനെ തന്നെ വീണ്ടും പ്രസിഡന്റ് ആക്കണം എന്നുള്ള തുടങ്ങിയ വിവിധ കോണുകളിൽ നിന്നും വിവിധ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അതായത് ഏത് കൊട്ടയിലേക്ക് ആപ്പിൾ വീണാലും എല്ലാം കിട്ടാൻ പോകുന്ന ഒരേ തലത്തിലേക്കാണെന്ന് വ്യക്തം. ഇതിനു വേണ്ടിയിട്ടുള്ള കളികളാണ് ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുന്നിൽ തന്നെ, അതിന്റെ മുന്നോടിയായി തന്നെ മാറ്റണം. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും മുന്നോടിയായും അതിനെല്ലാം വേണ്ടിയിട്ട് പുതിയൊരു നേതൃനിര തന്നെ ഉയർന്നു വരണം എന്നുള്ള ഒരു ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ ഉയർത്താനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. അതായത് സുധാകരനെതിരെ ഇരുതലം മൂർച്ചയുള്ള വാളായാണ് എതിരാളികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തെ നിയോഗിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം കണ്ണൂരിലെ ജയസാധ്യത വളരെ കുറവായിരുന്നു എന്നാണ് ഇരുമുന്നണികളുടെയും നിശ്ചയിക്കൽ. അതായത് എൽ ഡി എഫും പറഞ്ഞത് അങ്ങനെയാണ്, യു ഡി എഫും അങ്ങനെ പറഞ്ഞതാണ്, സുധാകരൻ ജയിക്കുമെന്ന് ആരും തന്നെ പറഞ്ഞില്ലായിരുന്നു, കോൺഗ്രസുകാർ തീരെ പറഞ്ഞില്ലായിരുന്നു. അവരെല്ലാ അംഗങ്ങളും നടത്തി ഇങ്ങനെ പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് സുധാകരന് വലിയ തോതിലുള്ള വിജയമുണ്ടായത്. അതായത് പാർട്ടി മത്സരത്തിന് അയക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ചാവേറായിട്ട് തന്നെയാണ് സത്യത്തിൽ കണ്ണൂരിലേക്ക് മാമാങ്കം നടത്താനായിട്ട് സുധാകരൻ പോയതെന്ന് അന്നേ തന്നെ എല്ലാ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെയുള്ളവരും കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എല്ലാം അന്നേ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഇരട്ടസ്ഥാനം, വിജയിച്ചാൽ ഇരട്ടസ്ഥാനം എന്നുള്ളത് വലിയ പ്രശ്നമായിരുന്നു. വിജയിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്ഥാനവും തട്ടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും ഇവർക്കുണ്ടായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹം മത്സരത്തിന് പോയി. ഇതിനിടയിൽ എം എം ഹസനെ ഇവർ താൽക്കാലിക കെ പി സി സി പ്രസിഡന്റ് ആക്കിയപ്പോൾ പോലും ഈ എം എം ഹസനെ വെച്ചുകൊണ്ട് തന്നെ ഇവർ നടത്തിയ നീക്കങ്ങൾ വലിയ തോതിലുള്ള നീക്കങ്ങളായിരുന്നു. ഇതിനെ തന്നെ മുളയിലെ നല്ലാൻ സുധാകരൻ വലിയ തോതിൽ ശ്രമം നടത്തി അത് വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതാ വീണ്ടും കലാപം രൂപപ്പെടുന്ന അവസ്ഥയാണ്. അതായത് സുധാകരൻ വിജയിച്ചതോടുകൂടി കൂടുതൽ പ്രശ്നങ്ങൾ കോൺഗ്രസിനുള്ളിലേക്ക് കൊണ്ടുവരാനാണ് ഈ എ ഐ ഗ്രൂപ്പുകളുടെ നേതാക്കന്മാർ, സതീശപക്ഷം എല്ലാം വലിയ തോതിൽ ശ്രമിച്ചു വരുന്നത്. കണ്ണൂർ സീറ്റിൽ ലക്ഷം ഭൂരിപക്ഷത്തിന്റെ വിജയം നേടിയ ആദ്യ പരീക്ഷണത്തിൽ തന്നെ വിജയിക്കാനായത് വലിയ നേട്ടമായിട്ടാണ് സുധാകരനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എല്ലാവരും ഈ കാര്യത്തിനോട് ഏകസ്വരത്തിൽ തന്നെ നിലനിൽക്കുന്നു. എന്നാൽ സുധാകരനെ അമർച്ച ചെയ്യണമെങ്കിൽ ഇനി വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഉന്നത വിജയം നേടിയ എല്ലാവരും അംഗീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് വി ഡി സതീശന്റെ നീക്കങ്ങളായിരുന്നു എന്നുള്ള കാര്യത്തിലെ കാര്യങ്ങളെ പ്രചരിപ്പിക്കാനാണ് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടെ ശ്രമം നടത്തി വരുന്നത്. വി ഡി സതീശനായിരുന്നു ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് എന്നുള്ള തലം മുറുക്കിക്കൊണ്ട് വി ഡി സതീശനിലേക്ക് എല്ലാ വിജയത്തിന്റെയും ക്രെഡിറ്റ് എത്തിച്ചു നൽകാനുള്ള നീക്കങ്ങളാണ് വലിയ തോതിൽ ഇവർ നടത്തി വരുന്നത്. ഇതെല്ലാം സുധാകരൻ വയ്ക്കുന്ന അമ്പാണെന്നും അവർക്ക് അയാളെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത് ഇത്തരത്തിൽ നടത്തി വരുന്ന വലിയ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ ഏറ്റവും യോഗ്യൻ വി ഡി സതീശൻ തന്നെയാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലും മറ്റൊരു അജണ്ടയുണ്ട്. കാരണം സുധാകരനെ ഒതുക്കാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. കാരണം ഹൈക്കമാൻഡിന് മുന്നിൽ വലിയ ഉയർന്ന നിലവാരം പുലർത്തുന്ന വ്യക്തിയാണ് ഇപ്പോൾ സുധാകരൻ. അപ്പോൾ സുധാകരന്റെ മുമ്പിൽ ഇത്തരത്തിൽ ഒരു ആക്ഷേപം സുധാകരനെതിരെ ഉയർത്തണമെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളുണ്ട്. സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന അഭിപ്രായം എ ഐ ഗ്രൂപ്പുകൾ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. തുടർച്ചയായ വാക്പിഴകളും ഏകോപനത്തിലെ പിഴവുമാണ് സുധാകരനെതിരെ മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് സുധാകരനും വി ഡി സതീശനുമായിട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ആദ്യം തൊട്ടേ നടന്നിരുന്നു. സുധാകരന്റെ വാക്പിഴകളെ വലിയ സംഭവങ്ങളായിട്ട് പർവ്വതീകരിച്ച് കാണിച്ചാണ് ഈ തരത്തിൽ വി ഡി സതീശനെ അനുകൂലിക്കുന്ന വിഭാഗം വലിയ തോതിലുള്ള ഒരു പ്രചാരണം ഇപ്പോൾ നടത്തി വരുന്നത്. സമീപകാലത്ത് സുധാകരൻ കൈക്കൊണ്ട പല തീരുമാനങ്ങളും പാർട്ടിക്ക് ദോഷമുണ്ടാക്കി. തെരഞ്ഞെടുപ്പ് കാലത്ത് താൽക്കാലിക പ്രസിഡന്റായി പ്രവർത്തിച്ച എം എം ഹസൻ എടുത്ത പല തീരുമാനങ്ങളും ഒറ്റയടിക്ക് സുധാകരൻ
തിരിച്ചെടുത്തു. അതായത് അദ്ദേഹം സ്വീകരിച്ച പല നടപടിക്രമങ്ങളെയും കട്ട് ചെയ്യുന്ന നിലപാട് വളരെ വേഗത്തിൽ അദ്ദേഹം സ്വീകരിച്ചു. ഇതെല്ലാം അവരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം മൈക്കിലൂടെ അസഭ്യം പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ, അത്തരം വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം സംസാരിക്കാം തമ്മിലുള്ള എന്ന് പറഞ്ഞുള്ള മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലുള്ള മൈക്കിന് വേണ്ടിയുള്ള പിടിവലി, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ AI ഗ്രൂപ്പ് നേതാക്കന്മാർ ഹൈക്കമാൻഡിനെ കാണാൻ നീക്കം നടത്തുന്നത്. അതായത് സുധാകരന് വേണ്ടിയുള്ള വടി ഇവർ വെട്ടിക്കഴിഞ്ഞു, ഇനി ഇത് അടിക്കാൻ വേണ്ടി മാത്രമാണ് ഇനി ഉപയോഗിക്കേണ്ടതുള്ളൂ. സുധാകരന് ഇപ്പോൾ MP സ്ഥാനം കൂടെ കിട്ടിയ സാഹചര്യത്തിൽ മറ്റു നേതാക്കന്മാർക്കും വേദി തുറന്നു നൽകണമെന്നുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് ഇവരിപ്പോൾ നീക്കം നടത്തുന്നത്. ഹൈക്കമാൻഡാണ് ഇക്കാര്യങ്ങളിൽ പൂർണ്ണമായ തീരുമാനം എടുക്കേണ്ടതെങ്കിലും വലിയ തോതിലുള്ള സമ്മർദ്ദ ശക്തിയായി മാറാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ കെ മുരളീധരനെ തോൽപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം കെ സുധാകര പക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള വലിയ തോതിലുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ സുധാകരൻ മുരളിയുടെ തോൽവിയെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുമെന്നെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൃത്യമായ തരത്തിലുള്ള അന്വേഷണം നടന്നാൽ മുരളീധരനെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാരാണെന്ന് തന്നെ സുധാകരന്റെ കമ്മീഷനെ കണ്ടെത്തേണ്ടി വരും. ഇതും വലിയ വെല്ലുവിളിയാവും. അതിനു മുൻപായി തന്നെ സുധാകരനെയും വെട്ടിവീഴ്ച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് വരാതിരിക്കും. കഴിഞ്ഞ ദിവസം നടന്ന തെക്കൻ മേഖല KSU ക്യാമ്പിലടക്കമുണ്ടായ സംഘർഷത്തിൽ സുധാകര പക്ഷം നടത്തിയ നീക്കങ്ങളെയും ഇവർ വലിയ തോതിൽ വിമർശിക്കുന്നുണ്ട്. VD സതീശനടക്കമുള്ളവർ KSU കാര്യത്തിൽ KPCC എന്തിനിടപെട്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദ്യങ്ങളുമായി വന്നത് ഇതെല്ലാം ഇതിന്റെ കാര്യത്തോടെയാണ്. ഈ ക്യാമ്പിൽ പോലും സുധാകരനെതിരെ പ്രമേയം പാസാക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് തുടക്കമിട്ടത് എന്നുള്ള കാര്യങ്ങൾ വിസ്മരിക്കാനാവില്ല. ഇതെല്ലാം കൂട്ടിക്കുഴച്ചുകൊണ്ട് എങ്ങനെയും സുധാകരനെ പുകച്ച് പുറത്തുചാടിക്കാനുള്ള അവസാന വണ്ടിയാണ് ഇപ്പോൾ VD സതീശന്റെ പക്ഷത്തു നിന്നും അവരുടെ സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത്.